ചെറിയൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ലെന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചുകൊണ്ട് കഷ്ടമാക്കപ്പെട്ടിരുന്ന അവസ്ഥ പ്രിയ പ്രിയ സഹോദരന്മാരെ ഗാമികൾക്കുണ്ടായത് ആ ഒരവസ്ഥയായിരുന്നു. നമുക്കിന്ന് നമ്മുടെ സമ്പത്തിന്റെ ചെറിയ ഒരു ഭാഗം വല്ലപ്പോഴും ഒന്ന് സംഭാവന ചെയ്യേണ്ടി വരികയാണെങ്കിൽ വന്നു എന്നല്ലാതെ ദീനിന്റെ പേരിൽ നമുക്ക് വേറെന്താ സഹിക്കാൻ, ഒന്നും സഹിക്കേണ്ടി വേണ്ടി വന്നു. ഈ ഒരവസ്ഥ ഇവിടെ ഉണ്ടായത് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ഈ മഹാന്മാർ അവരൊക്കെ ജീവിതം അതിനു വേണ്ടി പണയപ്പെടുത്തിയതുകൊണ്ടാണ്. അനുസ്മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അതിവിടെ കൂടുതൽ പറയേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മളിവിടെ അനുസ്മരിക്കുന്ന മൂന്ന് മഹാരഥന്മാർ നിങ്ങളുടെ ഈ പരിസരത്ത് നിങ്ങളുമായി ചുറ്റിപ്പറ്റി നിങ്ങളുമായി ഇടപഴകി നിങ്ങൾ വിളിക്കുമ്പോൾ വരികയും ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ അങ്ങോട്ട് വിളിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരികയും ആവശ്യമുള്ളത് നിങ്ങളോട് അങ്ങോട്ട് വാങ്ങുകയും നിങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് കാണുകയും ഈ രീതിയിൽ കൊണ്ടും കൊടുത്തും നിങ്ങൾ അങ്ങേ അറ്റം ഇടപഴകി. ഈ ദക്ഷിണ കന്നറയിൽ കന്നറയിലും പരിസരത്തും ഒക്കെയുള്ള ആയിരക്കണക്കിന് മദനികൾ അവര് നേതൃത്വം നൽകുന്ന ദീനീ പ്രവർത്തനങ്ങൾ ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ കറാമത്ത്. ഞാൻ ഒരൊറ്റ സംഭവം തവർക്കു വേണ്ടി മാത്രം പറയുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടും. വിവാഹം കഴിഞ്ഞ് അഞ്ചാമത്തെ വർഷം, 4 വർഷം കഴിഞ്ഞു, 5ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മക്കളില്ല. ഒരു ദിവസം ഞാൻ താജുദാമയുടെ അടുത്ത് നിന്നു. ഞാൻ അങ്ങോട്ട് പറഞ്ഞതൊന്നല്ല, എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ചുള്ളിക്കോടിന് മക്കളില്ല. ഞാൻ പറഞ്ഞു ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടല്ല, 4 കൊല്ലം കഴിയാനായി. എന്നിട്ട് എന്താ എന്നോട് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാന് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ സാധ്യമായിട്ട് ഇവിടെങ്ങനെ കൂടുന്നു. എന്റെ ആവശ്യം ഞാന് പ്രത്യേകം പറയൊന്നും വേണ്ട, അല്ലാതെ തന്നെ തങ്ങള് സാധിപ്പിച്ച് തരുന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാ പറയാ പറയാ. ആയിക്കോട്ടെ, നിങ്ങൾക്ക് മക്കളെ തേടുന്നത് ഞാനേ. അല്ലാഹുവിന്റെ അടിമകളിൽ അങ്ങനത്തെ ചിലരുണ്ട്. അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞാ അന്ന് അത് അങ്ങനെ അങ്ങനെ അള്ളാഹുവിനോട് പഠിച്ചവനെ നീ ഇന്നത് ഇന്നത് പോലെ ചെയ്യണം എന്ന് പറഞ്ഞ അള്ളാഹു തആല അത് അങ്ങനെ തന്നെ ആക്കി. എന്റെ നാട് ചുള്ളിക്കോട് തൊട്ടടുത്ത് പറപ്പൂര് ചാലിൽ ധർണ സ്ഥലത്ത് ഈ അടുത്ത് കാലത്ത് കഴിഞ്ഞു പോയ ഒരു മഹാനാണ് രായിംകുട്ടി. മഴയില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോ അവര് ചെന്നിട്ട് അദ്ദേഹത്തോട് പറയും, പറയും മുസ്ലിയാരെ മഴയില്ലാതെ വല്ലാതെ വിഷമിക്കുന്നു, നിങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടണോന്നോ? ആയിക്കോട്ടെ, ഞമ്മളുണ്ടാവുമ്പോ നിങ്ങൾ ഉദ്ദേശം പാടില്ല, ഞമ്മക്ക് കുറച്ച് അരി വേണം ചോറ് വെക്കാൻ, അതിനേക്ക് കൂട്ടാൻ വെക്കാൻ നല്ല ഇറച്ചിയും വേണം. നാളെ അവർക്കായിട്ട് വരി. അങ്ങനെ ആളുകളൊന്നായിട്ട് അരിയും സാധനവും ഒക്കെ ആയിട്ട് വന്നു വന്നു അതൊക്കെ അവിടെ കൂട്ടിയിട്ട് എല്ലാരും അവിടെ നിർത്തിയിട്ട് പിന്നെ ഒരു പറച്ചില. പറച്ചിലിന്റെ ശൈലി അത് കേട്ടോല് എന്നോട് പറഞ്ഞു, പടച്ചോനെ രായനാണ് ഇവിടെ നിൽക്കുന്നത്. രായിന്റെ ഒപ്പതാ കുറെ ആളുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് രായും അങ്ങോട്ട് പോകണമെങ്കിലെങ്കിലും മഴ പെയ്തോ
എന്നെ കണ്ടിട്ടാ ഞാൻ ഇതൊക്കെ ഈ അരിയും സാധനവും കൊണ്ടുവരാൻ പറയാം. അതുകൊണ്ട് ഞാനിവിടെ പോകണമെങ്കിൽ ഇപ്പം മഴ വേണം, മഴ പെയ്യാതെ ുംതീനാപ്പള്ളിയിൽകയോദിക്കൊണ്ടിരിക്കുമ്പോൾ മഴയില്ലാതെ വിഷമിക്കുന്ന സംഭവങ്ങൾ സാക്കളങ്ങൾ കരഞ്ഞു പറഞ്ഞപ്പോൾ അള്ളാഹു വിരല് കൊണ്ട് ചെറിയൊരു സിഗ്നൽ കൊടുക്കുകയാണ് ആകാശത്തേക്ക്. ട്രാഫിക് പോലീസുകാരൻ ഓരോ ഭാഗത്തു നിന്ന് പോലും വരുന്ന വാഹനങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടവർക്ക് സ്റ്റോപ്പ് സിഗ്നൽ കൊടുത്താൽ അവൻ എത്തും പോലെ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പോകേണ്ട വാഹനങ്ങൾക്ക് പോകാൻ സിഗ്നൽ വിരല് കൊണ്ടുകൊടുക്കും പോലെ അല്ലാഹു വിരലങ്ങോട്ട് കൊണ്ടിരിക്കുന്നു. ഒരു കഷ്ണം മേഘം പോലും പരിസരത്ത് എവിടെയും കണ്ടിരുന്നില്ല എന്ന് സഹാബാക്കൾ പറയുകയാണ്. നമ്മുടെ ഇൻഡിപെൻഡൻസ് റിപ്പബ്ലിക്കുണ്ട്. അപ്പൊ മിലിട്ടറിയുടെ ഹെലികോപ്റ്ററും വാഹനങ്ങളും ഒക്കെ ആകാശത്ത് നാല് ഭാഗത്തും വന്ന് ചില ഡെമോൺസ്ട്രേഷൻ വ്യാസ പ്രകടനം നടന്നു. ഇതുപോലെ മേഘങ്ങൾ ആ മഴവെള്ളം കൊണ്ട് അരി കഴുകി, ആ മഴവെള്ളം ഉപയോഗിച്ച് ചോറ് വെച്ചു, ആ മഴവെള്ളം ഉപയോഗിച്ച് ഇറച്ചി ഉപയോഗിച്ച് കറി ഉണ്ടാക്കി, അത് കഴിച്ചിട്ടാണ് പിന്നെ നാട്ടുകാർ പിരിഞ്ഞു പോവുക. ഇതാണ് താജുലമ്മനോട് പറഞ്ഞു കുട്ടീനെ, ഞാൻ എന്നോട് ഒരു സമയം പറഞ്ഞു ഇന്ന സമയത്ത് വരീന്ന്. ആ സമയത്ത് എന്നപ്പോ എനിക്ക് ഒരു ഉറുക്ക് തന്നു, ഇത് ഞാന് വേറെ ആരും കൊടുക്കലില്ല, നിങ്ങൾ എമ്മളെ വേണ്ട ആളായത്, ഇത് ഇത് ഭാര്യക്കാട് കെട്ടിക്കൊടുക്കേണ്ട, ഇത് കെട്ടിയാൽ ഒരു വട്ടമേ അവരോട് ബന്ധപ്പെടാം, പിന്നെ കാത്തിരിക്കണം, ഇതിൽ തന്നെ ഉണ്ടായിരുന്നോ ഇല്ലേ നോക്കണം, ഉണ്ടായിട്ടില്ലെങ്കിൽ അടുത്ത മാസക്കുള്ളി കഴിഞ്ഞിട്ടേ പിന്നെ ബന്ധപ്പെടാം. ഉറുക്ക് കെട്ടി കൊടുത്തു, തങ്ങൾ പറഞ്ഞതുപോലെ കാത്തിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവർഗൾ താജുല്ലുലമ പറഞ്ഞത് എങ്ങനെയാണോ അങ്ങനെ തന്നെ സംസാരിച്ചു. അല്ലാഹു തആല ആഹ്റത്തിൽ ബഹുമാനപ്പെട്ട ഇനി പറയാൻ സമയവും പറയാനും എനിക്ക് തോന്നുക എനിക്ക് കുറച്ചുകൂടിയൊക്കെ പറഞ്ഞാലും എനിക്ക് ക്ഷീണമൊന്നുമില്ല. ക്ഷീണത്തിനൊക്കെ ചെറിയൊരു മാറ്റം അങ്ങനെ അതൊക്കെ അവരെ വർക്കപ്പാണ്. ഒരു അഞ്ചിലഞ്ചും കൂടി പറയാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്റെ കൂടെ ഉള്ള വർക്കസ് പഠിക്കണം മുത്തായന്റെ മുഹമ്മദ് അലിനോട് പറഞ്ഞു പറഞ്ഞു അഞ്ച് മിനിറ്റ് പറയാൻ കഴിയും, പത്ത് മിനിറ്റ് പറയാൻ കഴിയും, ഒന്നും സാധിക്കാറില്ല അത്രയും. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഞാൻ ഉള്ളാളത്തിലേക്ക് വരുന്നതിന്റെ എന്റെ അവസ്ഥ, ഞാൻ ആറു കൊല്ലം മർക്കസിൽ നിന്നു പറഞ്ഞ ആറു കൊല്ലം മർക്കസിൽ തന്നെ ഇപ്പൊ എനിക്ക് അത്ഭുതം തോന്നും. ഈ മംഗലാപുരത്തിലുള്ള മുത്തായന്റെ ആഴ്ച രണ്ടു വട്ടമൊക്കെ നാട്ടുകാട്ടു എവിടുന്ന ഇതിന് പൈസ എടുക്കാതിരിക്കറിയില്ല. സീസൺ ടിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൈസ വേണ്ട, പക്ഷേ കിട്ടാബോധാമിന്റെ ഞങ്ങൾ അങ്ങനല്ല. നാട് വളരെ അടുത്ത രണ്ട് മാസത്തിലൊക്കെ ഞാൻ പോകാം, അത് തന്നെ പോകലപ്പോ വെള്ളിയാഴ്ച രാവിലെ വൈകുന്നേരം തിരിച്ചു. അല്ലാത്ത അന്ന് മുഴുവൻ രാത്രി പകലും മർക്കസിലാണ്. അന്ന് കുത്തുബുഖാനെ കുറച്ചേ കിതാബ് ഉള്ളുവായിരുന്നു, അന്നുള്ള കിതാബ് മുഴുവൻ. അതുകൊണ്ട് അവിടുന്ന് ഇപ്പോഴൊന്നും കിതാബ് നോക്കാനും സാധിക്കണ.
അങ്ങനെ കോളേജ് കിട്ടി ആരുമില്ല, ഞാൻ മാത്രം വർക്കസ്. ഭക്ഷണം വരെ ഹോട്ടലിൽ പോയി കഴിക്കണം. ഒരു വാച്ച്മാനും താഴെ രണ്ടാളും. മൂന്നാം നിലയില് ഇപ്പോ അവിടെ തഹസ്സുസ് ക്ലാസ് നടക്കുന്നോടത്ത് രാത്രി ഉറക്കത്തിൽ പെട്ടെന്ന് ഉണർന്നു ഉണർന്നിട്ട് പിന്നെ ഇത്ര നേരമായിട്ട് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞു മാറും. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. ആരുമില്ലല്ലോ ആ ബിൽഡിംഗിൽ തന്നെ. ബിൽഡിംഗ് കണ്ടത് മുന്നിൽ ഒരു ആചാരുപാരുമായ മുടി നിലത്ത് വരെ നഖം ഊർത്തിട്ട് ആ മനുഷ്യൻ, ഞാൻ കിടക്കുന്നത് ഈ ഹാളിന്റെ നേരെ നടുവില, ഇയാള് നിൽക്കുന്നത് പുറത്തേക്കുള്ള ജനലിന്റെ അടുത്തായിട്ട് നടുവില. എനിക്ക് തോന്നി ഞാൻ ഇപ്പം ഉറക്കത്തിൽ തന്നെയാണോ ഒന്നുകൂടി അങ്ങോട്ടും ഒന്ന് തിരിഞ്ഞ് കണ്ണോ നോക്കി. അപ്പൊ ഇയാളോ നിന്റെ അടുത്തേക്ക് അതോടുകൂടി പഠിച്ചുപോയിയും ഓതാനൊരു അതൊന്നും കിട്ടുന്നില്ല. എങ്ങനെയോ അങ്ങോട്ടൊരു ആയത്തായി അങ്ങോട്ട് ഓതിയപ്പോ ഒരു നീണ്ട നഖം കൊണ്ട് ജനലിന്റെ അടഞ്ഞു കിടക്കുന്ന പുള്ളിക്ക് ഒരു കുത്തും കൊടുത്തു. ഞാൻ എണീച്ച് ലൈറ്റിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് പൊടി നിറഞ്ഞ കുട്ടികളൊന്നും ഇല്ലാത്തോണ്ട് നിറയെ പൊടി. ആ പൊടിയിൽ വലിയ രണ്ട് കാലിന്റെ അടിയാണ്. ഇവിടെ ആയപ്പോ പിന്നെ ആകെ ബേജാറായി മാറി. മെല്ലെ എണീറ്റ് വന്ന് താഴെ വന്ന് നോക്കി വാച്ച്മാൻ ഉണ്ടോ നോക്കി. ഏറ്റവും അടിയിൽ ഒരു കസേരമേ കിടന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഉറങ്ങുന്നു. ഇപ്പൊ അയാൾ എന്തിനാ ശരിയാ ചെയ്യും? മൂത്രം ഒഴിച്ചു വന്നു നേരെ തന്നെ കയറി ആ ഹാളിലേക്ക് പോയില്ല. അതിന്റെ ഇപ്പുറത്ത് പള്ളിയുടെ ഭാഗത്ത് ഇപ്പൊ മുത്തവ്വലവ്വല് ഏ നടക്കുന്ന മുത്തവ്വലവ്വല് തന്നെ മുത്തവ്വല് ക്ലാസ് എല്ലാം മൂന്നെണ്ണ കുട്ടികളെ എണ്ണം കണ്ടു. അപ്പൊ അവിടെ ചെന്ന് രാവിലെ എണീറ്റ് ഹോട്ടലിൽ പോയി ചായപ്പം കുടിച്ച് ഉച്ച വരെ പ്രശ്നം വന്നു. ചായപ്പം തുടങ്ങി പനിക്കണം. പനി വന്നപ്പോ പിന്നെ മർക്കസിൽ ആരുടെ ഭക്ഷണം കൂടി തരാൻ കുട്ടിയാലൊന്നൊന്നും ആരും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. വീട്ടില് രാത്രി കിടക്കണം ഉറക്കം കെട്ടും പിടിച്ചപ്പോഴേക്കും അതിന്റെ ശേഷം പിന്നെ എവിടെ കിടക്കണം. അപ്പൊ ഉറക്കം കെട്ട് പിടിച്ചു വരുമ്പോ അങ്ങനെ പിന്നെ കിടക്കാൻ തന്നെ പേടിയായി. ഒറ്റക്ക് കിടക്കണം ഉള്ളാളത്തിലൊന്നും ഉള്ളാളത്ത് മാത്രം പ്രശ്നം. സത്യം ഉള്ളാളത്ത് കിടന്ന പ്രശ്നം എനിക്കറിയാം. നമ്മളെ ചള്ളം കയത്ത് ഞാനൊരു സൈദിയാണ് മൊയ്തു സൈദിനോട് ഞാൻ പറഞ്ഞു കട്ടുമ്പലുങ്ങളും കൂടി കിടക്കണം. അങ്ങനെ കിടന്ന് അയാളെ കവിട്ട് ഞാൻ ഞെക്കി പിടിച്ചു. കാരണം രാത്രി ഈ രൂപം വരുന്നത് കാണുകയാണ്. ഇയാളെയാണ് ഞാൻ മുറുക്കം പിടിക്കുന്നത്. ആ പ്രേതത്തിനെ പിടിച്ചു. അങ്ങനെ ഇത് വല്ലാതെ ബുദ്ധിമുട്ടായി. ക്ഷീണം ഒരു സംഗതിക്കും കഴിയണില്ല. ദർസ് നടത്താൻ പറ്റുന്നില്ല. അന്ന് ഇന്നസോട്ട് തങ്ങൾ ഇന്നസോട്ട് പള്ളി ഏതോ ഒരു പരിപാടി ഇവിടെ ഇവിടെ കഴിഞ്ഞ് തങ്ങളെന്നോട് തന്നെ നമുക്ക് അവിടെ കൂടെ അവിടെ ചെന്നപ്പോ ഞാൻ പറഞ്ഞു തങ്ങളെ വല്ലാത്ത ക്ഷീണാണ്. പ്രസംഗിക്കാനോ ഒന്നിനും കഴിയുന്നില്ല. എന്നാ ഞമ്മക്ക് അതൊന്നായിട്ട് നോക്കാം. ഒരു വെറ്റിലേലിട്ട് വായിൽ വെച്ചിട്ട് ചവച്ച് എന്താണ് ഇങ്ങോട്ട് അനുഭവപ്പെടുന്നത്, അതിന്റെ ടേസ്റ്റ് എന്താണ് പറഞ്ഞു. ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നല്ലൊരു ശില്പണ്ടല്ലോ കണ്ടു പഠിച്ചോ. അപ്പൊ ഞാൻ ഈ വിഷയമൊക്കെ വിഷയം അത് തന്നെ അത് ഞാൻ മാറ്റി മാറ്റി. പണ്ട് മക്കളില്ലാത്ത ബഹുമാനപ്പെട്ട താജുൽ ഉറുക്ക് തന്നതുപോലെ ഒരു ഉറുക്ക് ഇത് നിങ്ങൾ ആ ഉറുക്ക് കിട്ടിയതിന് ശേഷം പിന്നെ ഈ കാലം കൊറേ കഴിഞ്ഞ് കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഞാൻ തങ്ങളോട് ചിന്നീത് ഒഴിവാക്കി ഒഴിവാക്കി നോക്കി വലിച്ചെറിയണ്ട. അവിടെ ബെച്ചോടി നിന്നിട്ട് വീണ്ടും വരികയാണെങ്കിൽ ഒഴിവാക്കണ്ട, അല്ലെങ്കിൽ ഒഴിവാക്കി. പറഞ്ഞമാതിരി കഴിച്ചു വെച്ചു നോക്കി പിന്നെ പ്രശ്നമൊന്നും കാണില്ല. ഒന്നും കാണാതായപ്പോ പിന്നെ അത് എവിടെയാണ് പോയത് ഇപ്പോൾ ഓർമ്മല്ല. ഏതായാലും സംഭവം ബഹുമാനപ്പെട്ട പൊസോട്ടത്തങ്ങൾ താജുല്ലുരമയും പൊസോട്ടത്തങ്ങളും അവരൊക്കെ ആ ഒരു ശൃംഖലയിൽ അവരുടെ ഭാഗ്യം അവർക്ക് ഹിദ്മത്തെടുക്കാനുള്ള ഭാഗ്യം അവരുടെ നസീഹത്ത് കേൾക്കാനുള്ള ഭാഗ്യം അവരിനെ നൽകുന്ന പ്രവർത്തനങ്ങളിൽ
വളരെയധികം ആവേശത്തോടുകൂടി പങ്കെടുത്ത് വിജയിപ്പിക്കാനും ആ വിജയം കാണുമ്പോൾ അവർക്കൊക്കെ കണ്ണുകുളിർമയാകാനും അവരുടെ മനസ്സ് സന്തോഷിക്കാനും അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയവര് നിങ്ങളാണ്. അല്ലാഹു തആല അവരുടെ തണലിൽ മരണം വരെ അടിയുറച്ചു ജീവിച്ചു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അമ്മേ, ഉസ്താദിനെ സംബന്ധിച്ചൊരു വാക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ എന്റെ മദ്രസംഘത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് മുഴുവൻ നമ്മുടെ മദ്രസ രീതിയെ പറ്റിയാണ്. ബഹുമാനപ്പെട്ട അമ്മേ ഉസ്താദാണ് നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായി ആ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിച്ചിരുന്നത് എന്ന വസ്തുത ലോകത്ത് എതിരാളികളടക്കം എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ടവരുടെ ദീർഘദൃഷ്ടിയും ബഹുമാനപ്പെട്ടവരുടെ പദ്ധതി സംവിധാനങ്ങളുമാണ് നമ്മുടെ മദ്രസയെ ഇത്രയും വലിയ ഒരു സംരംഭമായി അന്താരാഷ്ട്ര തലത്തിലെ ശ്രദ്ധ പോലും ആകർഷിക്കുന്ന തരത്തിലേക്ക് ഉയർത്തുക. സ്വർഗത്വമാക്കിമാറാവട്ടെ. ഈ മദ്രസകളിൽ നിന്നൊക്കെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുട്ടി ഫാത്തിഹയിൽ നിന്ന് ബിസ്മി ഓതിയപ്പോൾ ആ കുട്ടിയുടെ പിതാവിന്റെ കബറിലുള്ള ശിക്ഷ അത് കാരണമായി ഒഴിവാക്കപ്പെട്ട സംഭവം. ഈ പതിനായിരക്കണക്കിന് കുട്ടികൾ ഫാത്തിഹയോതുമ്പോൾ, അവര് ഇഖ്ലാസ് ഓതുമ്പോൾ, മുഅ്മിനീനിയോതുമ്പോൾ, അവര് യാസീനോതുമ്പോൾ, അവര് അല്ലാഹുവിന്റെ ദിക്ര് ചൊല്ലുമ്പോൾ, അവര് ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അമലിയാത്തും ദീനിയാത്തും ഫിഖ്ഹും അഖീദയും തഫ്സീറും ഒക്കെ പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട എംഎ ഉസ്താദിന്റെ അക്കൗണ്ടിലെ കഥ വളരെ കൂടിയ തരത്തിലുള്ള ഡെപ്പോസിറ്റ് വരികയാണ്. കാരണം ഈ ഒരു സംവിധാനം ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത്, അത് നിലനിർത്തിയത്, അത് മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കാൻ സ്വന്തം പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് ഓടിപ്പോയത്, അതിനു വേണ്ടി ജീവിക്കുകയും അതിനു വേണ്ടി മരിക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട നൂറുകണക്കിന് അദ്ദേഹത്തിന്റെ നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, സൈദിമാരാകുന്ന ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. അദ്ദേഹം നടത്തിയ മറ്റുള്ള ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങളും അതൊക്കെ മഹാനവാനവരുടെ ആ വ്യക്തിത്വത്തിന്റെയും അർപ്പണ ബോധത്തിന്റെയും അവര് ഈ ദീനിനു വേണ്ടി നടത്തിയ സാക്രിഫൈസ് ആ പീഡാനുഭവങ്ങളുടെയും എല്ലാം ഇനി ഞാൻ നമുക്ക് ആ മഹാന്മാരുടെ മാർഗത്തിലൂടെ ജീവിക്കാം. അവരൊക്കെ പഠിപ്പിച്ചു തന്ന ആ രീതി നമ്മളെ എന്ത് ഭീഷണി എവിടെ നിന്ന് വന്നു വന്നു ആര് എന്തൊക്കെ നമ്മളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞാലും മറുഭാഗത്ത് ഏത് വലിയവനാണെങ്കിലും ചെറിയവനാണ് അതൊന്നും നോക്കാതെ നമ്മൾ പഠിച്ച രീതിയിൽ ജീവിക്കുകയും ആ രീതി നമ്മളെ മക്കളെയും മറ്റുള്ളവരെയും പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അമ്മ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവർക്ക് തെറി പറയാൻ വരുന്നവർക്ക് സൽബുദ്ധി കൊടുക്കാൻ അള്ളാഹുവോട് ദുആ ചെയ്യുകയും ഇതാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞിട്ടേ എല്ലാവരും പോകാവുകാവൂ, നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞല്ലോ മരുന്നിന്റെ സമയം വെച്ച് അത് കൊണ്ടുവന്ന് അത് അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ചുപിച്ചു. എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ അതിനും വേണം വേണം. അപ്പൊ ആഫിയത്തിന് വേണ്ടി ഫീഖിന് വേണ്ടി ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് ഉള്ളവരായി നമ്മൾക്ക് കഴിയാൻ ഭാഗ്യമുണ്ടാകാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ എളിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു പ്രസംഗം നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം നിന്ന് പ്രസംഗിക്കാൻ കഴിയൂലെന്നിട്ട് ഞാൻ ഇരുന്ന് പ്രസംഗിച്ചാ പോരെ എന്ന് ഞാൻ ചോദിച്ചിരുന്നു.
ബഹുമാനപ്പെട്ട ബസീർ മദനിനോട്, പക്ഷെ ഉസ്താദ് നിർന്നാരങ്ങ് ശരിയായി പോകുന്നു. അദ്ദേഹം പറഞ്ഞപ്പോ ഇനിയിപ്പോ മൂപ്പര പ്രതീക്ഷ അതിന് സാകണ്ടാന്ന് കരുതിയിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ദുആ ചെയ്യണം, ദുആയിരുന്നു ഞങ്ങളെയൊക്കെ ഓർക്കണം. എന്റെ ഉപ്പയും ഉമ്മയും രണ്ടു പേരും സുഖമില്ലാതെ വീട്ടിൽ കഴിപ്പില്ല. അതിൽ ഉമ്മാന്റെ കാര്യത്തിൽ വളരെ വലിയൊരു ബേജാറാണ്, അഥവാ ബ്രെയിൻ ഹെമറേജ് വന്നു വന്നു. ഒരു 4 കൊല്ലം മുമ്പാണ് കാണുന്നത്. നേർലക്കട്ടെ നമ്മുടെ പിന്നെ നമ്മുടെ മോനുവാജിന്റെ പള്ളി എന്തോ ഒരു പരിപാടി ഉള്ളാളത്താണ് പ്രസിഡന്റായ മോനുവാജിന്റെ പള്ളിയിൽ ഒരു പരിപാടിക്ക് വേണ്ടി ഇതുപോലെ ഞാൻ അന്ന് പ്രസംഗിക്കാൻ വന്നു. പ്രസംഗം തുടങ്ങുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പാണ് നാട്ടിൽ ഫോണ് വരുന്നത്. ഉമ്മ വൈകുന്നേരം ശേഷം പങ്കന്മാരൊക്കെ കൂടെ ഇങ്ങനെ നേരത്ത് പല ഇട്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു. പിന്നെ ഭയങ്കരമായ ഛർദി, വയറ്റു നോക്ക് ബോധൻ, തലച്ചോറിലെ നിലമ്പ് പൊട്ടി, ബ്രെയിൻ ഹെമറേജ്. 22 ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടന്നു. അന്ന് അതിനുശേഷം പിന്നെ വിശേഷബുദ്ധി ചെന്നൈന്നാണ് ഞങ്ങളെ നാട്ടിൽ പറയുന്നത്. ഇവിടെ എന്താന്ന് അറിയില്ല, ഒന്നും ഓർമ്മ. അപ്പോ അള്ളാഹുവിനും ബദരീങ്ങളെ ഒക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഒരിക്കലും നമ്മളെ നാടൊന്നും വരാൻ പറ്റാത്തോലെ പേര്, ഭയങ്കരമായ പേടി. ഒരാൾ തൊട്ടാല് അപ്പൊ കൊല്ലാൻ വരികയാണ്. മൂത്രമൊഴിക്കാൻ വേണ്ടിയോ മറ്റോ ബാത്റൂം കൊണ്ടുപോകാൻ ഒന്ന് കൈ ഇങ്ങോട്ട് പിടിച്ചാ അപ്പൊ അവരൊക്കെ ചീത്തറിയോ അടിക്കോ പിടിക്കുടിക്കും. അതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ സംസാരത്തിന്റെ ഇടയിൽ കുഫറിന്റെ ശിർക്കിന്റെ ഒക്കെ ആൾക്കാരെ പേര് വരെ പറയ പറയും. തക്ലീഫ് ഇല്ലാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ വലിയ ഒച്ചയിൽ ഇങ്ങനെ പറയുന്നതുകൊണ്ട് അതിനെ നടന്നു പോണവരും കേൾക്കും, അടുത്ത പുരയിലുള്ളവരും ഒക്കെ കേൾക്കും. അതുകൊണ്ട് വല്ലാത്തൊരു പ്രയാസം. ആ സംസാരം നന്നായി കിട്ടണം, കൂടുതൽ ആരോഗ്യം പാടുന്നുള്ള ഒരു ആഗ്രഹവും ഉള്ള അവസ്ഥയിൽ പോയാലും കുഴപ്പമില്ല. അപ്പൊ എന്റെ ഉമ്മാന്റെ ഈ സംസാരത്തിൽ ഇരുന്ന ഈ ചെന്നൈയുടെ ഭാഗമായിട്ട് വരുന്ന ഈ മോശപ്പെട്ട അൽഫാദുകൾ വരുന്നത് അതൊന്ന് പോയി കിട്ടാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ചെന്നുള്ളവർക്ക് അങ്ങനെ എന്തോ മരുന്ന് കൊടുക്കണമല്ലോ മറ്റോ ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ മരുന്ന് കൊടുത്തേ മാറ്റണമെന്ന് പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിലോ അത് പറഞ്ഞു തരേ തന്ന് സഹായിക്കുകയെ ചെയ്യും. വേണം വേണം അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഭാര്യ സന്താനങ്ങളുടെയും ഉസ്താദുമാരുടെയും ശിഷ്യന്മാരുടെയും നമ്മൾക്ക് ബന്ധപ്പെട്ട എല്ലാവരുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ അസുഖങ്ങളും മാറ്റി തരുമാറാം. നല്ല കുടുംബത്തിലുള്ള തൗഫീഖും തന്നു നമ്മളെല്ലാവരെയും അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവണം. സഹോദരിമാരിൽ ഗർഭമുള്ളവരുള്ളത് അള്ളാഹുവേ നീ അവർക്ക് സുഖപ്രസവം നൽകണേ. കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം തോന്നാത്തവരുണ്ട്, നല്ല ആഹത്തും സന്തോഷവും ഉള്ള കുടുംബജീവിതം ഞങ്ങൾക്കും അവർക്കും നൽകണേറാണ്. വിവാഹപ്രായം എത്തിയവരുണ്ട്, നല്ല സ്വാലിഹീങ്ങളായ പുരുഷന്മാരെ ഭർത്താക്കന്മാരായി വരണേറാണ്. പടച്ചവരെ സാമ്പത്തികമായി വല്ലാതെ ക്ലേശിക്കുന്നവരുണ്ട്, ബറക്കത്ത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും. എന്നാലും ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സഹോദരൻ.